ഇസ്രായേലും ലെബനനിലെ ഹിസ്ബുള്ളയും ദിനംപ്രതി പരസ്പരം ആക്രമണം തുടരുകയാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനു മീതെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ വൻ ശബ്ദത്തോടെ വട്ടമിട്ടുവെന്നാണ് അവസാനം ലഭിച്ച വിവരങ്ങൾ. ഏത് നിമിഷവും വളരെ എളുപ്പത്തിൽ ജനവാസ കേന്ദ്രങ്ങൾ തങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുമെന്ന് മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഈ നീക്കത്തിലൂടെ നൽകുന്നത്. നേരത്തെ വടക്കൻ ഇസ്രായേലിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ നീക്കം. അതേസമയം ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ചുക്രയുടെ വധത്തിന് തത്കാലം തിരിച്ചടി ഒഴിവാക്കണമെന്ന് ഹിസ്ബുള്ളയോട് ലെബനൻ ഭരണകൂടം ആവശ്യപ്പെടുന്നു. തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും അതിനാൽ ലെബനീസ് സർക്കാർ ഹിസ്ബുള്ളയെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് പിന്തിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ലെബനീസ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അബു ഹബീബ് പറഞ്ഞു. ഒരു യുദ്ധമുണ്ടായാൽ രാജ്യത്തിനുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ മുന്നിൽ കണ്ടാണ് ലെബനൻ ഭരണകൂടത്തിന്റെ ഈ നിലപാട്. ആസന്നമായ ഒരു യുദ്ധത്തിന്റെ ഭീതിയിലാണ് ലെബനൻ ജനത. ജനങ്ങളുടെ ഭയാശങ്കകൾ കൂടിയാണ് ലെബനൻ സർക്കാർ പങ്കുവയ്ക്കുന്നത്. അമേരിക്കയും ജോർദാനും ഓസ്ട്രേലിയയും ഒരു യുദ്ധം ഒഴിവാക്കാൻ വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഈജിപ്ത്, ഫ്രാൻസ്, കാനഡ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു. സ്വതന്ത്ര പലസ്തീൻ എന്ന ആവശ്യമാണ് ഓസ്ട്രേലിയയും അമേരിക്കയും ആവർത്തിക്കുന്നത്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കണമെന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. ഗാസയിലേക്ക് നിരന്തരം ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്ക സ്വതന്ത്ര പലസ്തീൻ എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പരിഹാസ്യമാണെന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. ഒരേ സമയം ഇരയ്ക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെടുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാൻ ആക്രമിക്കുന്നതും കാത്തു നിൽക്കാതെ അങ്ങോട്ട് കയറി അടിക്കാനാണ് ഭൂരിഭാഗം ഇസ്രായേലികളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ ഒരു FM റേഡിയോ നടത്തിയ സർവേയിൽ 48% പേരാണ് ആക്രമണം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 34% പേർ തങ്ങളെ ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിച്ചാൽ മതിയെന്നും അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഇറാഖിലെ അൽ ആസാദ് എയർബേസിൽ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 5 US സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നിൽ ഇറാനാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇക്കാര്യത്തിൽ ഇറാന്റെ പ്രതികരണം വന്നിട്ടില്ല. അതിനിടെ റഷ്യൻ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർജയ് ഷൊയ്ഗു ഇറാനിലെത്തി പ്രസിഡന്റ് മസൌദ് പസഷ്കേനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇസ്രായേലിനോട് പകരം വീട്ടാൻ ഇറാന് സഹായമായി റഷ്യ എത്തിയാൽ പ്രശ്നം മറ്റ് തലങ്ങളിലേക്ക് ഉയരുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴിതാ ഹമാസ് തങ്ങളുടെ നേതാവായി എഹിയ സിൻവാറിനെ അവരോധിച്ചിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു എഹിയ സിൻവാർ. വധിക്കപ്പെട്ട ഇസ്മയിൽ ഹനിയെ മിതവാദിയായിരുന്നെങ്കിൽ സിൻവാർ തീവ്ര നിലപാടുള്ളയാളാണ്. ഇനി വെടിനിർത്തൽ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഹമാസ് നേതാക്കളെയെല്ലാം വകവരുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇസ്രായേൽ ഏത് വിധേനയും എഹിയ സിൻവാറിനെ വധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ പാളുന്നുവെന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിൽ പ്രതികാരത്തിനുള്ള കോപ്പുകൂട്ടലുകൾക്ക് മൂർച്ചയേറുകയുമാണ്.